തപസ്. 15. സാത്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രലോഭനം, അഥവാ സാത്താൻ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന പ്രലോഭനം എന്നതാണ് ഇന്നത്തെ ചിന്ത. അത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ അഭിപ്രായമാണ്. ഒരുപക്ഷെ ഒരു വിശ്വാസ സത്യം അല്ലെങ്കിൽ വലിയ ദൈവശാസ്ത്ര പഠനമൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്തയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. അദ്ദേഹം വത്തിക്കാനിലെ ഗാർഡനിൽ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയുടെ സമീപം നിന്നുകൊണ്ട് വത്തിക്കാനിലെ സായുധ പോലീസ് സംഘത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ ദൈവദൂതൻ്റെ തിരുനാൾ ദിവസം അവർക്ക് വേണ്ടി ഒരു കുർബാനയുടെ സന്ദേശം നൽകുകയാണ്. 2013 സെപ്റ്റംബർ മാസം 8-ാം തീയതി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സാത്താന് വളരെ ഇഷ്ടപ്പെട്ട പ്രലോഭനം ഐക്യത്തിനെതിരായ പ്രലോഭനമാണ്. ഐക്യം തകർക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ വത്തിക്കാനിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പോലും അതുണ്ട്. എന്തെന്നാൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കുകയാണ് സാത്താൻ്റെ ലക്ഷ്യം. ഒരുതരം സിവിലും ആത്മീയവുമായ പോരാട്ടം. പരമ്പരാഗതമായ ആയുധങ്ങൾ ഉപയോഗിച്ചല്ല ഇവിടെ പോരാട്ടം നടത്തുന്നത്, പിന്നെയോ നാക്കുകൊണ്ടാണ് ഈ പോരാട്ടം സാത്താൻ നടത്തുന്നത്. അപവാദം പറച്ചിലാണ് ആ ആയുധം കൊണ്ട് പോരാട്ടം നടത്തുന്ന രീതി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ അപവാദം പറച്ചിൽ എന്ന ഒരു വലിയ തിന്മ കൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ട് ഐക്യം തകർത്ത് കളഞ്ഞ് എന്ത് തന്നെയായിരുന്നാലും അത് വത്തിക്കാനിലെ സംഘത്തോട് പാപ്പ പറയുമ്പോൾ അത് വത്തിക്കാനിലെ ഓഫീസുകളുടെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. തിരുസഭയ്ക്കകത്തെ പല മേഖലകളിലും അത് പറയുന്നുണ്ട്. ഇടവകയ്ക്കകത്തത് പറയുന്നുണ്ട്. കുടുംബത്തിനകത്തത് സാധ്യതയുണ്ട്. സൗഹൃദങ്ങൾക്കിടയിലത് സാധ്യതയുണ്ട്. സാഹോദര്യത്തിനിടയിലത് സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഐക്യം തകർത്ത് കളയുക എന്ന് പറയപ്പെടുന്ന അപവാദം പറച്ചിൽ, അപവാദം പറഞ്ഞ് ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി ഐക്യം നശിപ്പിച്ച് കളയുക. ഒരുപക്ഷെ ഇടവകയിലാണെങ്കിൽ ഇടവക വികാരിയും ദൈവജനവുമായിട്ടുള്ള ഐക്യം തകർക്കുക. കുടുംബത്തിനകത്താണെങ്കിൽ ദമ്പതിമാർ തമ്മിലുള്ള ഐക്യം തകർക്കുക. സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം തകർക്കുക. സുഹൃത്തുക്കൾ തമ്മിലുള്ള ഐക്യം തകർക്കുക. ഒരു തൊഴിൽ സ്ഥലത്ത് ഉടമസ്ഥനും തൊഴിലാളികളും തമ്മിലുള്ള ഐക്യം തകർക്കുക. ഇങ്ങനെ ഐക്യം നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ആഭ്യന്തര ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഒരു കാര്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് സാത്താൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രലോഭന തന്ത്രം അല്ലെങ്കിൽ യുദ്ധമുറ എന്നാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്. അദ്ദേഹം പറയുന്നിങ്ങനെയാണ്, വിലക്കപ്പെട്ട ഭാഷ ആണ്, വിലക്കപ്പെട്ട കനി എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം പറയുന്നത് വിലക്കപ്പെട്ട ഭാഷ അതാണ് പരദൂഷണം. പരദൂഷണം വിധിക്കുന്നത് ഭിന്നതയാണ്. അതുവഴി സഹോദരങ്ങൾ ശത്രുക്കളായിത്തീരുന്നു. അപവാദത്തിൻ്റെ വിലക്കപ്പെട്ട ഭാഷ, വിലക്കപ്പെട്ട കനി ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം പറയുന്നു വിലക്കപ്പെട്ട ഭാഷ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ ദൈവദൂതൻ്റെ മധ്യസ്ഥ വ്യാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ട് നാവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രകാശത്തിനെതിരായി അന്ധകാരവും പകലിനെതിരെ രാത്രിയും നടത്തുന്ന യുദ്ധമാണ്, യുദ്ധമുറയാണ് അപവാദം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഫ്രാൻസ് പാപ്പ കുറ്റപ്പെടുത്തുന്ന തിന്മകൾ, ഏറ്റവും പ്രധാനപ്പെട്ട തിന്മയാണ് ഈ അപവാദം പറച്ചിൽ, പരദൂഷണം പറച്ചിൽ എന്ന് പറയപ്പെടുന്നത്. എനിക്കൊന്ന് ഒരുപാട് തവണ ഫ്രാൻസ് പാപ്പ പല പ്രസംഗങ്ങളിലും ആവർത്തിച്ച് രസകരമായ രീതിയിലും നേരത്തെ കണ്ടിരുന്നു, രണ്ട് കഥകൾ പറഞ്ഞുകൊണ്ട്, ചില കഥകൾ ചില സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രസകരമായ രീതിയിലൊക്കെ പാപ്പ ഇതിനെ വ്യക്തമായിട്ട് ഇതിനെ ഇതിനെതിരായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പാപ്പ പറയുന്നതിനാണ്, ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നുപോയി എന്ന് പറയുന്ന സുവിശേഷ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ പറയപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറയുക എന്ന നല്ല വിത്ത് നമ്മൾ ഉപയോഗിക്കുകയും മറ്റുള്ളവരെക്കുറിച്ച് തിന്മ പറയുക എന്ന് പറയപ്പെടുന്ന കളകൾ സാത്താനാണ് വിധിക്കുന്നത്, അത് ശ്രദ്ധയോടുകൂടി ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് ഫ്രാൻസ് പാപ്പ സുവിശേഷത്തിൻ്റെ ഒരു കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് സുവിശേഷത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പരദൂഷണം പറയണമെന്ന് നിർബന്ധമുള്ളവർക്ക് നിരോധനം ഉണ്ടാവട്ടെ, ഇവിടെ പരദൂഷണം അനുവദിച്ചിട്ടില്ല.
വിശുദ്ധ അന്നയുടെ നാമത്തിലുള്ള ഗേറ്റിന് പുറത്താണ് അവർക്കുള്ള സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അതായത് അദ്ദേഹം നിന്ന് പ്രസംഗിക്കുന്ന സ്ഥലത്തിൻ്റെ ഗേറ്റിന് പുറത്തും ഇത് മതി, ഇതിനകത്തോട്ട് ആരും പരിദൂഷണം പറഞ്ഞ് കയറണ്ട എന്നൊരു താക്കീത് പറഞ്ഞുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ തപസ് കാലത്ത് പരദൂഷണം അവസാനിപ്പിച്ചുകൊണ്ട് ആ ഒരു തിന്മയിൽ നിന്നും വിമുക്തമായ മനസ്സോടുകൂടി ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവ് യേശുവെ ചാട്ടമാറുകൊണ്ട് അടിച്ച സംഭവം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാണ്ട് സാധിക്കും. യേശു നാഥൻ നമ്മളോടായിട്ട് ഇന്നും പറയുന്നു, പ്രിയ സ്നേഹിത, അന്ന് ക്രൂരമായ ചാട്ടമാറുകൊണ്ട് എൻ്റെ ശരീരത്തെ ആഞ്ഞടിച്ച ആ ദുഷ്ടത ഇന്നും നീ തുടരുന്നു. ഇന്ന് പക്ഷേ ആ ചാട്ടവാറിന് പകരം നീ ഉപയോഗിക്കുന്നത് നിൻ്റെ നാവാണ്. ആ നാവാണ് എൻ്റെ ശരീരത്ത് ഉപയോഗിക്കുന്ന, ആഞ്ഞടിക്കാൻ ഉപയോഗിക്കുന്ന എൻ്റെ ചാട്ടവാർ എന്ന് പറയപ്പെടുന്നത്. നിൻ്റെ സഹോദരനെതിരെ നിൻ്റെ നാവ് നീ ഉപയോഗിക്കുമ്പോൾ ഈ ചാട്ടവാറടി എൻ്റെ ശരീരത്തെ വീണ്ടും ഏൽപ്പിക്കുന്നു. അത് ചെയ്യാതിരിക്കുക. തപസ് നമുക്ക് ശ്രദ്ധയോടുകൂടി പരദൂഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.